ഹലോ, അസ്സലാമു അലൈക്കും. മലപ്പുറം ബാനു കേട്ടോ. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്തമാനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് സുഖമാണ് കേട്ടോ. അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇന്നയാളെ എല്ലാം കഴിച്ചണമെന്ന് കേട്ടു നമ്മൾ, പക്ഷേ ഒന്നും അങ്ങോട്ട് എത്തിക്കൂടൂല. എന്താ ഇപ്പം കാട്ടുന്നു? നമ്മളെ ഈ കജ്ജെത്തി കിട്ടേണ്ട എല്ലായിടത്തും. അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നാനൂറ് പണി കഴിഞ്ഞില്ലേ, കഴിഞ്ഞിട്ടില്ല. ഇന്നയാളെ ജനറാളൊക്കെ ഒന്ന് തോത്തി ഉള്ളൊക്കെ ആദ്യം ഞാൻ തോത്തീനി കമ്പി ഇതൊക്കെ. പിന്നെ പുറത്തത്തെ ആ പിന്നെ ഇതിങ്ങനെ ജനൽപ്പൊളിയാൾ ഇങ്ങനെ തോത്താനുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ഒന്നും ഇങ്ങോട്ട് തോത്തിയെടുക്കുകയാണ്. അപ്പം ഇയാൾ അതിൻ്റെ അടിയിലേ തോത്തിനേൻ്റെ അടിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വരും. അപ്പം അതിനൊക്കെ മാണ്ട നമ്മൾ ഇറങ്ങുക. ജനലിൻ്റെ തോത്തലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിക്കണം, ജനൽപ്പൊളിയാളൊക്കെ തോത്തി കഴിഞ്ഞിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് മോറാനും പിന്നെ വലിയ പുതപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തീരുമാനം. ഇക്കാ കൊയ്വുള്ള ദിവസമേ നമുക്ക് കഴിയുള്ളൂ, പോയിക്ക് കൊണ്ടുപോകലാണേ. അപ്പം അതും കൂടി ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളെ നനച്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ പറഞ്ഞാലേ ഈ കുട്ടികളെ സ്കൂളും ഇതൊക്കെ ഒന്നും ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ നനച്ചുളിപ്പണിയൊന്നും നടക്കൂലേ. അതൊക്കെയാണ് ഇപ്പം ഇങ്ങനെ നേരം പകി പോണത്. ജനല് തോത്തലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ നമ്മൾ എളുപ്പം മിക്ക വൈകുന്നേരം ആകുമ്പോൾക്ക് വേമണിയൊക്കെ ആകുമ്പോൾ വരും കേട്ടോ. അപ്പം തന്നെ കുളിച്ച് അപ്പം തന്നെ ഇക്കാക്ക് ചോറും വേണം. അപ്പം ഞാൻ എളുപ്പം കൂട്ടാണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പം ഇയാളെ ഇത് എന്താ കടച്ചൊക്കെയാണ് കേട്ടോ. അപ്പം അധികം മൂപ്പൊന്നും ആയിട്ടില്ല, അപ്പോൾ ചെറുതാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ചെത്തിയെടുത്തങ്ങാണ്ടേ ഒന്ന് അങ്ങോട്ട് നുറുക്കിയെടുക്കട്ടെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കിക്കണോ, നല്ല രസമാട്ടോ. അതേറ്റ് തേങ്ങ അരക്കാതെയും തേങ്ങ അരച്ചങ്ങാണ്ടും ഒക്കെ വെക്കാതെ നല്ല രസമാണത്. അപ്പോൾ ഇതാക്കണ അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങോട്ട് ചെത്തിയിരിക്കണം. വേവൊന്നും അറിയില്ല കേട്ടോ, ഒന്ന് വെച്ച് നോക്കട്ടെ. കുറച്ച് കിട്ടിയതാണ് ഇക്ക പണി സ്ഥലത്ത് നിന്ന് കൂടുന്നത് ഇനി. അപ്പോൾ ഒന്ന് വെച്ച് നോക്കാമെന്ന് കരുതിങ്ങാടൊക്കെ ഒന്ന് നുറുക്കിയെടുത്തിക്കണേ. കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, വേഗം തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാക്കണത് ഞാനൊക്കെ നുറുക്കിങ്ങാണ്ടേ കേക്കിങ്ങാണ്ട് കുക്കർക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ആ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ തേങ്ങയും പച്ചമുളകും. അപ്പം ഞാൻ അതിലേക്ക് തേങ്ങ അരക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പൊടിയൊക്കെ ഇട്ടങ്ങാണ്ട് ഉണ്ടാകൂലേ, അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. ചോറ്റിക്ക് നല്ല രസമാണ് ഇതിങ്ങനെ തിന്നാനേ. കറി വാർന്നങ്ങാണ്ട് ചോറും വെയിച്ചാണ്ടല്ലോ, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതാക്കണ് തക്കാളിയും പച്ചമുളകും എല്ലാം ഞാൻ ഇട്ടുക്കണ്. അപ്പം ഞാളെ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഒന്നും ചെറിയ കുപ്പികൾക്കൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ പാത്രത്തേക്ക് ഇങ്ങോട്ട് വലിയ കുപ്പിയിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നങ്ങാണ്ട് ഒക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ സ്പൂണാട്ടോ അല്ലാതെ ഇട്ട് കൊടുത്തിക്കണത്. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിക്കണ് പാകത്തിന്. പാകത്തിന് വെള്ളവും പറഞ്ഞങ്ങാണ്ടേ അത് അങ്ങോട്ട് അടുപ്പത്ത് വെക്കന്നെ. ഒരു മൂന്നാല് വീസിലങ്ങോട്ട് അടിച്ചട്ടെ, അപ്പാണ് വെന്തോളും. അപ്പം അതൊക്കെ നമ്മൾ ഗ്യാസുമൊക്കെ അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ച് ചെറിയ വായക്കയും എന്താ പോക കറുത്തിയും കിട്ടിയിട്ടോ, നമ്മളമ്മ കൊടുത്തയച്ചത് ഇനി. അപ്പം അതൊക്കെ അങ്ങോട്ട് നുറുക്കിയെടുക്കുകയാണ് ഞാൻ. അപ്പോൾ കുറേ ദിവസമായിക്കണം ഇങ്ങനത്തെ എന്താ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടോ. അങ്ങനെയൊക്കെ എപ്പോഴേലൊക്കെ കിട്ടുമ്പോഴല്ലേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതാക്കണമെങ്കിൽ അതൊക്കെ അങ്ങോട്ട് നുറുക്കിങ്ങാണ്ടേ അതൊക്കെ അങ്ങോട്ട് നുറുക്കിങ്ങാണ്ട് ഇതും കുക്കർക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിക്കാണ്. എളുപ്പം പോകുമല്ലോ. അപ്പം നേരെ ഒരു പാടയിക്കണേ, നമ്മളോരോരോ പണി എടുത്തങ്ങാണ്ടേ നേരം കുറേ അയക്കണം കേട്ടോ. അപ്പം അതാക്കണേ അതൊക്കെ അങ്ങോട്ട് തോല് ചത്തിങ്ങാണ്ട് നമ്മളതൊക്കെ അങ്ങോട്ട് നുറുക്കിയെടുത്തിക്കണ്. പിന്നെ അതാക്കണേ മൈസൂർ വാക്കയാണ് കേട്ടോ. അത് മൈസൂർ വാക്കൻ്റെ ഇളയ കായ്കളാണ്. അപ്പം അതൊക്കെ അങ്ങോട്ട് നുറുക്കി നുറുക്കിയെടുക്കാൻ എളുപ്പമാണല്ലോ. അത് തോലും ചിന്തിങ്ങാണ്ട് എളുപ്പം അങ്ങോട്ട് വെള്ളത്തൊക്കെ നുറുക്കിയിടുക. അപ്പം അതിൻ്റെ കറകളൊക്കെ അങ്ങോട്ട് ഇളകിക്കോളും. അപ്പോൾ അതൊക്കെ നമ്മൾ തോലി ഇതിങ്ങാണ്ട് അതൊക്കെ അവിടെ നോക്കിയെടുത്തിക്കണേ. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാക്കണമെങ്കിൽ നമ്മളെ കടച്ചക്ക വെന്തിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തൂമിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചെറുള്ളി അങ്ങോട്ടേ വെളിച്ചെണ്ണയിൽ തൂമിച്ചങ്ങാണ്ട് കറിവേപ്പിനെല്ലാം ഇട്ടാതായിക്ക് അങ്ങോട്ട് പാർന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ കേട്ടോ നമ്മളിത് ഉണ്ടാക്കണ പണി. പക്ഷേ തേങ്ങ അരച്ച് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഇപ്പോൾ തേങ്ങ നിരക്കുള്ള രാത്രിക്കത്തെ കറി മാത്രം മതിയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടില്ല. അപ്പോൾ അതാക്കണ തിളച്ച വെള്ളം പാർന്നു കൊടുത്തിക്കുകയാണെങ്കിൽ അതിൽ കടന്ന് ഒന്നും ഇങ്ങോട്ട് തിളച്ച് പോകട്ടെ. അപ്പോഴാണ് നല്ല രസം കിട്ടുക. അപ്പോൾ കണ്ടില്ല നിങ്ങൾ വെന്തിക്കണ കേട്ടോ, നല്ല ഉഷാറായിട്ട് വെന്തിക്കണ്. ഇളയ കടച്ചൊക്കെയാണ് എന്നാലും വെന്തിക്കണ്. പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതവിടെ കടന്നങ്ങാണ്ടേ തിളക്കട്ടെ. അപ്പോൾ നമ്മൾ കുക്കർക്ക് അങ്ങോട്ട് വായക്കി ഇട്ട് കൊടുത്തിക്കണം. കറുത്തും കുറച്ച് ഉപ്പും പച്ചമുളകും ഇട്ട് കൊടുത്തങ്ങാണ്ടേ ഒരു വിസലടിച്ചാൽ മതി കേട്ടോ. വെള്ളമൊന്നും പാരണ്ട, ഒരു തുള്ളി വേണമെങ്കിൽ ഇങ്ങനെ കുടഞ്ഞ് കൊടുത്താൽ മതി. ആ കേക്ക് അതിൽ തന്നെ ഉണ്ടാവും വെള്ളം. അപ്പോൾ അതാക്കണം അതൊക്കെ ഞാൻ അയിമണ് വെച്ച് കൊടുത്തിക്കണ്. പിന്നെ നമുക്ക് കുറച്ച് മീനും ഉണ്ട്, അതൊക്കെ ഞാൻ കായം കൂട്ടിയ ചീനി, അതും അങ്ങോട്ട് പൊരിച്ചാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുക്കട്ടെ കേട്ടോ ഇനി. അപ്പോൾ സീഡി മുള്ളനാണ് കേട്ടോ അത്. അതൊക്കെ ഞാൻ കുഴച്ച് വെച്ചതേ ഇനി. അപ്പോൾ മീനൊക്കെ അങ്ങോട്ട് ചട്ടിക്ക് ഇട്ട് കൊടുത്തിക്കണ്. ഇനി അതവിടെ കടന്നാണ് പൊരിഞ്ഞോട്ടെ.
വലിയ ചട്ടേനെ എടുത്തേക്കാണെങ്കിൽ എല്ലാതും അതിലിട്ട് അങ്ങോട്ട് പൊരിച്ചാന്ന് കരുതിയാണ്ടേ. അപ്പൊ മീനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തങ്ങാണ്ടേ അതാ ഒരു ഭാഗമൊക്കെ വെന്തിക്കണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കട്ടെ. അപ്പൊ മീനിന്റെ ഒരു ഭാഗമൊക്കെ അങ്ങോട്ട് വെന്ത് കിട്ടിയിരിക്കണം. അപ്പൊക്കെ നമ്മളെ ഉപ്പേരിയും വെന്തിക്കണം, കറുവത്ത് ഉപ്പേരി. അപ്പൊ അതിന് മാണ്ടിങ്ങാണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വാർന്ന് കടുകും ഇട്ടങ്ങാണ്ടേ, കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടങ്ങാണ്ടായിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മളെ കറിയും ഉപ്പേരിയും മീനൊക്കെ ഇവിടെ ഇക്കണം കേട്ടോ. ഞങ്ങള് വെള്ളമൊന്നുമില്ലാതെ പാകത്തിന് നമുക്കിത് വെന്ത് കിട്ടിയിരിക്കണ്. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇയാളെ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അങ്ങനെ നമ്മളെ ഇക്കൊക്കെ വന്നാടേ ചോറൊക്കെ തിന്ന് അങ്ങോട്ട് പോയിക്കണെങ്കിൽ നമ്മള് കുട്ടികളും ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മള് കുറച്ച് ചോറൊക്കെ എടുത്താണ് തിന്നട്ടെ ഇനി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണം. ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് അടിച്ചാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇയാളെ. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.